സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ഇടുക്കി വണ്ണപ്പുറത്തെ കോട്ടപ്പാറ വ്യൂ പോയിന്റ്. മഴയൊഴിഞ്ഞ ദിവസങ്ങളിൽ താഴ്വരയിൽ മഞ്ഞ് പെയ്തിറങ്ങുന്നത് കാണാൻ നൂറുകണക്കിന് ആളുകളാണ് കോട്ടപ്പാറയിലേക്ക് എത്തുന്നത്. മഞ്ഞിന്റെ പട്ടുടുത്ത താഴ്വര, മേഘങ്ങൾ തൊട്ടുരുമി കടന്നു പോകുന്നു. സുന്ദരമാണ് കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ നിന്നുള്ള കാഴ്ച. ഇടുക്കി വണ്ണപ്പുറത്തിന് വിളിപ്പാടകലെയാണ് കോട്ടപ്പാറ മല. തൊടുപുഴയിൽ നിന്ന് 20 കിലോമീറ്ററും മൂവാറ്റുപുഴയിൽ നിന്ന് 27 കിലോമീറ്ററും ദൂരം മാത്രം. വാഹനമിറങ്ങി 100 മീറ്റർ നടന്നാൽ കോട്ടപ്പാറ വ്യൂ പോയിന്റിലെത്താം. ഉദയകിരണങ്ങൾ മഞ്ഞിൽ വർണ്ണശോഭ പകരുന്നത് കാണാൻ പുലർച്ചെ തുടങ്ങും സഞ്ചാരികളുടെ വരവ്. ഒരു ഫുൾ ആ എൻഡിലുള്ള വ്യൂ ഉണ്ടല്ലോ, നല്ലൊരു നല്ലൊരു ആംബിയൻസ്. ഇത്രയും വലിയൊരു ആംബിയൻസ് ഇങ്ങനെ വാഗമണ്ണിന്റെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയൊരു ഇങ്ങനെ എബോവ് ദ ക്ലൗഡ് എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കാണുന്ന ആദ്യമായിട്ടാ. പ്രളയത്തിന് ശേഷമാണ് കോട്ടപ്പാറ കൂടുതൽ സുന്ദരിയായത്. ഇത് കണ്ടും കേട്ടുമറിഞ്ഞ് കാഴ്ചക്കാരുടെ ഒഴുക്കായി. സഞ്ചാരികളിൽ പലരും രാത്രി തന്നെ കോട്ടപ്പാറയിലെത്തും. ടെന്റ് കെട്ടി താമസിച്ച് മഞ്ഞിന്റെ വിസ്മയം നുകരും. പരവതാനി ഇരിച്ച പോലെയല്ല, നീളത്തിൽ ഇങ്ങനെ കിടക്കും. നമ്മൾ വിമാനത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന പോലെ ഇങ്ങനെ നീളത്തിൽ കിടക്കുന്ന സെറ്റപ്പാണ് കാണാൻ. വനംവകുപ്പിന്റെ കോതമംഗലം ഡിവിഷനിൽ ഉൾപ്പെട്ട മുള്ളരിങ്ങാട് റേഞ്ചിലാണ് കോട്ടപ്പാറ മല. നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കോട്ടപ്പാറയിലെ കാഴ്ചകൾ കൂടുതൽ സുന്ദരം. നമ്മളിപ്പോൾ വന്ന് തൊടുപുഴയിൽ നിന്ന് വരുന്ന റോഡും വളരെ ദയനീയ അവസ്ഥയിലാണ്. ആ റോഡ് നമ്മൾ കയറി വന്നു കഴിഞ്ഞ് കഴിയുമ്പം നമ്മൾ കാണാൻ പറ്റുന്ന ഒരു കുഴിയിൽ നിന്ന് മറ്റൊരു സേഫ്റ്റി എന്ന് പറയാനൊന്നുമില്ല. കാരണം ഒരാൾ പെട്ടെന്ന് താഴോട്ട് വീഴാനുള്ള എല്ലാ സാധ്യതകളും നമുക്കിവിടെ നോക്കി കാണാം. പിന്നെ ആൾക്കാർ വരുന്നു, കയറി വരാനൊരു വഴിയില്ല. ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. കോട്ടപ്പാറയെ എക്കോ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിപ്പിക്കാൻ വണ്ണപ്പുറം പഞ്ചായത്ത് രൂപരേഖ തയ്യാറാക്കുന്നുണ്ട്. വനമേഖലയിൽ സഞ്ചാരികൾ കൂടിയതോടെ സുരക്ഷയൊരുക്കി കാഴ്ചക്കാരെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ച് വനംവകുപ്പും ആലോചിക്കുന്നു. പ്രകൃതി സൗന്ദര്യം ആവോളം കാഴ്ചക്കാരും. ഇനി വേണ്ടത് അടിസ്ഥാന സൗകര്യ വികസനമാണ്. അതിനുവേണ്ടത് വിവിധ വകുപ്പുകളുടെ ഏകോപനവും. ക്യാമറമാൻ റോണി ജോസഫിനൊപ്പം നവീൻ വർഗീസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.